നമസ്കാരം തമിഴ് സൂപ്പർ താരം വിജയ് രാഷ്ട്രീയത്തിലേക്കു ഇത് സംബന്ധിച്ച വീണ്ടും ചർച്ചകൾ സജീവം അടുത്ത മാസം നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയ് ഫാൻസ് മത്സരിക്കും വിജയ് ഇതിന് അനുമതി നൽകിയെന്ന് റിപ്പോർട്ടുകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് വിജയ് അനുമതി നൽകിയത് എന്നാണ് പ്രചാരണം എന്നാൽ ഔദ്യോഗികമായി താരം പ്രതികരിച്ചിട്ടില്ല തമിഴ്നാട്ടിൽ ഒമ്പത് ജില്ലകളിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് വിജയ് ഇയക്കം എന്ന വിജയ്യുടെ ആരാധകരുടെ സംഘടനയാണ് മത്സരിക്കുക വിജയ് പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ എടുത്തു വിശദാംശങ്ങൾ ഇങ്ങനെ ഒമ്പത് ജില്ലകളിൽ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് യൂണിയൻ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കാണ് അടുത്ത മാസം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒക്ടോബർ ആറ് ഒൻപത് തീയതികളിലാണ് വോട്ടിംഗ് എല്ലാ പാർട്ടികളും പ്രചാരണത്തിലാണ് ഈ വേളയിലാണ് വിജയ് മക്കൾ ഇയക്കം മത്സരിക്കാൻ ഒരുങ്ങുന്നത് മത്സരിക്കാൻ വിജയ് അനുമതി നൽകിയെന്നാണ് വിവരങ്ങൾ സ്വതന്ത്രരായിട്ടാണ് വിജയ് മക്കൾ ഇയക്കം സ്ഥാനാർത്ഥികൾ മത്സരിക്കുക വിജയ്യുടെ ചിത്രം വച്ചായിരിക്കും പ്രചാരണം മാത്രമല്ല സംഘടനയുടെ കൊടിയും ഉപയോഗിക്കും എന്നാൽ വിജയ് നേരിട്ട് ഇറങ്ങില്ലെന്ന് കേൾക്കുന്നു എല്ലാവരും സ്വന്തം നിലയിൽ തന്നെ പ്രചാരണത്തിനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് വിജയ് നൽകിയ നിർദ്ദേശമത്രെ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും വിജയുടെ ആരാധക സംഘടന അംഗങ്ങൾ മത്സരിച്ചിരുന്നു പലയിടത്തും ജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണയും മത്സരിക്കണമോ എന്ന ചർച്ച തുടങ്ങിയിട്ട് ദിവസങ്ങളായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആനന്ദ് പുസി ജില്ലാ അഡ്മിനിസ്ട്രേറ്റർമാരുമായി ചർച്ച നടത്തി നൂറ്റി ഇരുപതിലധികം പേർ മത്സരിക്കുമെന്നാണ് വിവരം അതേസമയം സംഘടനയുടെ പേരിൽ മത്സരിക്കില്ലെന്നാണ് ഭാരവാഹികൾ പറയുന്നത് പകരം സംഘടനയുടെ അംഗങ്ങൾ മത്സര രംഗത്തുണ്ടാകും വിജയ്യുടെ ചിത്രം പ്രചാരണത്തിന് ഉപയോഗിക്കും ഇത് വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് കളമൊരുക്കുകയാണ് എന്ന പ്രചാരമുണ്ട് പക്ഷേ ഇത്തരം പ്രചാരണം വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികൾ തള്ളിക്കളഞ്ഞു വിജയ് രാഷ്ട്രീയത്തിലിറങ്ങുമെന്ന് നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ പ്രചാരണം ഉണ്ടായിരുന്നു വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ നടത്തിയ ചില നീക്കങ്ങളായിരുന്നു ഈ പ്രചാരണത്തിന് കാരണം അദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു വിജയ് പേരിലുള്ള പാർട്ടി വരുന്നുവെന്ന് വലിയ ചർച്ചയായി അവസരം വരുമ്പോൾ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നാണ് പിതാവ് എസ് എ ചന്ദ്രശേഖർ പറയുന്നത് എന്നാൽ തന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ശ്രമം വിജയ് എതിർക്കുകയായിരുന്നു തുടർന്ന് പിതാവിന് ഈ നീക്കത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു പിതാവും വിജയും തമ്മിൽ തർക്കമുണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു രാഷ്ട്രീയത്തിലേക്ക് തന്റെ പേര് വലച്ചിഴക്കരുത് എന്നാണ് വിജയ് പിതാവിനോട് പറഞ്ഞതത്രേ സിനിമാ മേഖലയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ നിരവധി പേരാണ് തമിഴ്നാട്ടിലുള്ളത് എം ജി ആർ ജയലളിത വിജയകാന്ത് ശരത് കുമാർ തുടങ്ങി ഖുഷ്ബു കമൽഹാസൻ വരെ എത്തിയിരിക്കുന്നു ഈ പട്ടിക രജനീകാന്ത് രാഷ്ട്രീയത്തിലിറങ്ങുമെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ അദ്ദേഹം പിന്നീട് പിന്മാറി ബി ജെ പി നേതാക്കൾ രജനീകാന്തിനെ കൂടെ നിർത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല കമൽഹാസനുമായി രജനീകാന്ത് കൈകോർക്കുമെന്നും വാർത്തകൾ വന്നിരുന്നു ദ്രാവിഡ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയവും തമിഴ്നാട്ടിൽ വേറൊറിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം കമൽഹാസനും കഠിന തിരഞ്ഞെടുപ്പിൽ തിളങ്ങാൻ സാധിച്ചില്ല വെബ് Tá toma, índios!